ഇതിന്റെ ഫുൾ ടേസ്റ്റ് ഇതെങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വളരെ സ്മൂത്ത് ആയിരുന്നു. ഇതിങ്ങനെ വായിൽ ജസ്റ്റ് വെച്ചു കൊടുത്താൽ മതി, അലിഞ്ഞു പോകും. അപ്പൊ നമ്മളിന്ന് മലപ്പുറം ജില്ലയിലെ കരിങ്കലത്താണി, അല്ല കൺഫ്യൂഷൻ ആണല്ലോ, മലപ്പുറം ജില്ലയുടെ സോറി പാലക്കാട് ജില്ലയിലെ കരിങ്കലത്താണി. കരിങ്കലത്താണി എനിക്ക് ഏതാ ജില്ല? പാലക്കാട് മലപ്പുറം ജില്ലേന്റെ ബോർഡറാണ് കരിങ്കലത്താണി. ശരിയാ, മലപ്പുറം അല്ല പാലക്കാട്. നമ്മുടെ സുഹൃത്താണ് ഷാഫിയാണ്, കണ്ടു കഴിഞ്ഞാൽ അറിയില്ല നമുക്ക് പറ്റിയ ഒരു ഫുഡിയാണ് നിങ്ങൾ. അപ്പോൾ ഈ കരിങ്കലത്താണി എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയുടെ മലപ്പുറം അതിർത്തിയാണ്. സാധാരണ പുഴയും പാലൊക്കെയാണ് അതിർത്തി വരാറ്, പക്ഷേ ഇവിടെ റോഡാണ് അതിർത്തി, മെയിൻ റോഡ് തന്നെയാണ് അതിർത്തി. കരിങ്കലത്താണി സെൻട്രല് പെരുന്നമണക്കാട് എടുത്തോ, അതുപോലെ മണ്ണാർക്കാടിൻ്റെ അടുത്താണ്, പെരുന്നാണ് മണ്ണാർക്കാടിൻ്റെ ഇടയിൽ. അതെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഷാഫിയും ടീമൊക്കെ ഇടക്കിടക്ക് പോയി ഫുഡ് അടിക്കുന്ന സ്ഥലമുണ്ട്. ഞാൻ അധികമല്ല, ഒരു തവണ ഞാൻ വന്നിട്ടുണ്ട് ഇവരെ കൂടെ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ആയിട്ട് കാണിച്ചിരാമെന്ന് ചോദിച്ചു. മൽഹൂത്ത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ മൽഹൂത്ത് എന്ന് പറഞ്ഞാലും മതി. ഒരു അറേബ്യൻ ഫുഡാണ്, ആ ഫുഡിന് ഇത്രയും തിരക്കുള്ളൊരു കട, ഒരുപാട് പേര് ദൂരം നിന്നൊക്കെ തെരഞ്ഞു വരുന്നൊരു കട. കരിങ്കലത്താണിയിലുള്ള ഫോർ സ്റ്റാർ ഹോട്ടൽ ബഷീർക്കാൻ്റെ മൽഹൂത്ത് കഴിക്കാൻ പോകാം. വാ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി. സംഭവം ഇപ്പോൾ തിരക്ക് വരുന്നുള്ളൂ, രാത്രിയാണ് ഇവിടുത്തെ മെയിൻ, ഇപ്പോൾ ഒരു 5:30 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ബഷീർക്ക് ഇവിടെ തിരക്കിലാണ്. ഇത് ഈ കണ്ടോ, ഈ കുക്കറുകളിലാണ് പരിപാടികൾ. കുക്കർ മന്തി എന്ന് വേണേലും പറയാം അല്ലേ? കുക്കർ മന്തി എന്നൊക്കെ ആളുകൾ പിന്നീട്ട പേരാണ്. സംഭവം ഇത് മൽഹൂത്ത് ആണ്, ഒരു അറേബ്യൻ റൈസ്. ഇവിടെ മാത്രമല്ല പലയിടത്തും ഉണ്ട്, പക്ഷേ റയറാണ്, എല്ലായിടത്തും കിട്ടാത്ത സാധനമാണ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മളെ ബഷീർക്ക, ഈ മൽഹൂത്തിന്റെ ആശാൻ എന്ന് പറയാം. ബഷീർക്ക അരിയിടുകയാണ് അല്ലേ? കുതിർത്തി വെച്ച അരിയാണല്ലോ, കുതിർത്തി വെച്ച അരിയാണ്. ബസ്മതി റൈസ് ഇന്ത്യ ഗേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അരിയിടാം. ഈ ഇതിപ്പോ ചിക്കൻ ആണല്ലോ, ബീഫ് ആണല്ലോ, അത് വേവിച്ചതിന് ശേഷമാണ് അരിയിടുന്നത്. ഹാഫ് ആവാതിന്റെ ശേഷം, ഹാഫ് ആവാതിന് ശേഷം കുക്കറിലേക്ക് അരി ഇട്ടിച്ച് പിന്നെ അടച്ചു വെക്കും. പിന്നെ അടച്ചു വെക്കും. ആ അരി ഇതാ, ഇത് ബീഫാണ് അല്ലേ? അത് ബീഫ്. ബീഫും ചിക്കനും മാത്രമല്ലേ? അതെ, ബീഫും ചിക്കനും മാത്രം. മട്ടനിൽ ചേരേണ്ടതില്ല, മട്ടൺ ഉണ്ടായിരുന്നു, പക്ഷേ ഓർഡർ ഉണ്ടെങ്കിലും മട്ടനിൽ ചെയ്യാം. എത്ര വർഷം നിങ്ങൾ ഈ മൽഹൂത്ത് ഉണ്ടാക്കാൻ തുടങ്ങി? ഇവിടെ കേരളത്തിൽ തന്നെ, കേരളത്തിലല്ല, മൊത്തത്തിൽ 20 വർഷത്തോളം. 20 വർഷമായോ? 20 വർഷത്തോളം. ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയും? ഇവിടെ തുടങ്ങിയിട്ട് 9 വർഷം. 9 വർഷമായി അല്ലേ? ഇതിന് മുമ്പ് പട്ടിക്കാടുണ്ടായിരുന്നു, ഒരു 3 വർഷം. ആ, അപ്പൊ ഒരു 10 വർഷമായി കേരള നാട്ടിൽ തുടങ്ങിയിട്ട്. നമ്മള് ഷാഫിയും ടീമൊക്കെ ഇടക്കിടക്ക് വരുന്നതാണ് അല്ലേ? ഇവരൊക്കെ വരുന്ന ആൾക്കാരാണ്. ഷാഫിനോട് പറഞ്ഞ എന്താ അറിയോ, എന്നോട് കണ്ടായിരുന്നു തീറ്റ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. ശരിയാ? അതെ, ശരിയാണ്. പറയണ്ടോ? ഭയങ്കര തീറ്റക്കാരനാണേ. ആ, തടി കൂടിയാണ് അല്ലേ? നിങ്ങൾ ഇങ്ങനെ അടിപൊളി വെച്ചുകൊടുത്താൽ തന്നെയാണ് തിന്നെ പണി, അതാ പ്രശ്നം. അപ്പൊ എന്തായാലും മധുത്തിപ്പഞ്ഞി ഇതൊക്കെ റെഡി ആയതാണോ? ഇതൊക്കെ റെഡി ആയിട്ടില്ല, റെഡി ആയതുണ്ട്. റെഡി ആയതുണ്ട്, റെഡി ആയത് ഒരു കുക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഒരു കുക്കറിൽ എത്ര കിലോ വരെ വെക്കാം? ഒരു കുക്കറിൽ 10 പേർക്കുള്ള. 10 പേർക്കുള്ള 2.5 ഫുൾ ചിക്കനും പിന്നെ അധികം റൈസും. അധികം റൈസും. അപ്പൊ അങ്ങനെ ഇത് കഴിയുമ്പോ കഴിയുമ്പോണ്ടാക്കിയോണ്ടായിരിക്കും. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ ഒരു വലിയ സംഭവം ഉണ്ടല്ലോ, അത് ബുഹാരി റൈസ്. ബുഹാരി റൈസിലേക്കുള്ള കുഴിയാണ് അല്ലേ? റെഡിയാണോ? റെഡിയാണ്. ബുഹാരി റൈസ്. ബുഹാരി റൈസ്. ഇതൊരു കുഴിമന്തി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സ്റ്റൈല്, ഒരു ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു കുഴി അടിയിൽ തീ വരുന്നുണ്ട്. അടിയിൽ തീ അല്ലേ? ഒരു അറേബ്യൻ റൈസ് സ്റ്റൈലാണത്. അതെ, ഗൾഫിനുണ്ട്. ഇത് ബുഹാരിയാണ്. ബുഹാരി റൈസ്. ബുഹാരി റൈസ്. പിന്നെ അതിക്കുള്ള സൈഡാണ് ഷവായ അൽഫാം. ഷവായ അൽഫാം. എത്ര മണിക്ക് നിങ്ങൾ പരിപാടി തുടങ്ങുന്നതിൻ്റെ? ഇത് 5 മണിക്ക് റെഡി ആവും. വൈകിട്ട് 5 മണിക്ക് റെഡി ആവും. എത്ര വരെ? ഇന്ന് രാത്രി 12:30 വരെ ഉണ്ടാവും. അപ്പോ എന്തായാലും ഇനി കുക്കറിൽ നിന്ന് ഇതൊക്കെ ഒന്ന് എടുക്കുന്നത് കാണാം. ഇപ്പൊ എന്തായാലും ഓരോന്ന് എടുത്ത് അത് അടച്ചു വെച്ചോളൂ ഞാൻ. അപ്പോ കുക്കർ എല്ലാം അടച്ചു വെച്ചപ്പോ ഇനി ഓരോന്ന് ആരെങ്കിലും തുടങ്ങാൻ സമയമാണെന്നുള്ളൂ. അപ്പോഴേക്കും ബഷീർക്കാൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ബഷീർക്ക, എവിടുന്നാണ് നിങ്ങൾക്ക് ഈ ഒരു മൽഹൂത്ത് പഠിച്ചത് ഉണ്ടാക്കാൻ? ഇത് പഠിച്ചത് സൗദിയിൽ നിന്നായിരുന്നു. സൗദിയിലെ മറ്റേ ഒരു യമിനിയുടെ കടയിലായിരുന്നു കുറച്ച്. അങ്ങനെ യമിനിലേക്ക് പഠിച്ചാണ്. യമിനിയുടെ നിന്ന് പഠിച്ചാണോ? യമിനിയുടെ നിന്ന് പഠിച്ചാണ്. എന്നോട് ഈ വരുന്ന ഇപ്പോൾ ഒപ്പം വന്നാ എന്താ പറഞ്ഞു പറയുക, നിങ്ങൾ യമനിയാണ്, യമനെന്ന് വന്ന ആള് മലയാളം പഠിച്ചാന്ന് എന്നോട് പറഞ്ഞത്. അവരെ ഫുഡ് തന്നെ ശരിക്കും, അവരാണ് ഇത് ആദ്യം കൊണ്ടുവന്നത്. ആ, യമനി. ഇത് യമനി ഫുഡാണ് അല്ലേ? അതെ, യമനി ഫുഡാണ്. ഈ മലഹൂത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ അറേബ്യൻ എന്ന് പറയുള്ളൂ. നമ്മള് സൗദിയാണ്, ദുബായ് എന്നായിരിക്കും. അല്ല, അതും യമനിയാണ്. യമനിയാണ്. ഈ മന്തി യമനിയാണ്. ഈ മധുത്ത് പറഞ്ഞ അതും യമനിയാണ്. ആ ഫസ്റ്റിൽ അവിടെ ഇറക്കിയത്, ഓരാണ് ഇവിടെ വന്നിട്ട് സൗദി അറേബ്യ ചെയ്തിരുന്നത്. എന്തായാലും എന്തും പറ്റും നമ്മളെ കേരളത്തിലുള്ളവർക്ക് അല്ലേ? അത് നല്ല ടേസ്റ്റ് ആണെങ്കിൽ നമുക്ക് പറ്റിയ ടേസ്റ്റ് ആണെങ്കിൽ. ആ, ബാക്കിൻ്റെ ക്യാമറയുടെ ബാക്കിൽ കൂടെ യമനി അത്രക്ക് അറിയില്ല, അത് നമ്മൾ തീരുമാനിക്കേണ്ടതല്ല. ഓക്കെ, അപ്പോൾ നല്ല രുചിയുള്ള ഭക്ഷണമാണെങ്കിൽ നമ്മളെ മലയാളികൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും.
ഈ മധുത്ത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇല്ലെങ്കിലും പല സ്ഥലത്ത് പെരുന്തമണ്ണാരിൽ എവിടെയോ എടുത്ത് ഇതേപോലെ എപ്പോഴത്തെ തുടങ്ങിയാണ് അങ്ങനെ പറഞ്ഞിട്ടു. പിന്നെ എറണാകുളത്ത് ഒരു സ്പോട്ടിൽ ഒരു ഒരു നല്ല വീഡിയോ ഉണ്ടാണ് ഞാൻ അങ്ങനെ പലയിടത്തും പറയണ കേൾക്കണുള്ളത്. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ട് ഞാനത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഉമ്മാര് പറഞ്ഞിരുന്നോട്, ഞാൻ കുറച്ച് കാലം വന്ന് നോക്കിയിട്ട് ഞാൻ വരാൻ വരാന്ന് പറഞ്ഞു നിൽക്കായിരുന്നു. ഷവായ നിങ്ങൾ തന്നെയാണ് റെസിപ്പി? ഒക്കെ നമ്മൾ തന്നെ. പിന്നെ ഇതിപ്പോ എത്ര മിനിറ്റ് ആദ്യം നിങ്ങൾ വേവിച്ചു? ഇത് ആദ്യം 10 മിനിറ്റ്. 10 മിനിറ്റ് ചിക്കൻ റൈസ് ഇട്ട് എത്ര മിനിറ്റ് വേവിക്കണം? റൈസ് ഇട്ടിട്ട് 20 മിനിറ്റ്. 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ? ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി ആയി. ഓക്കെ. അപ്പോ അതെ, ബീഫിന് കുറച്ചിട്ട് വേവ് കൂടുല്ലേ? ബീഫിന് ഒരു 10 മിനിറ്റ് കൂടുള്ളൂ, അതിൽ എപ്പോഴും കൂടുതൽ. അതെ, ഫസ്റ്റ് പിന്നെ അരി ഇട്ടിട്ട് ഒരേ ടൈമിംഗ്. അപ്പൊ 10-20 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം വെള്ളം അല്ല, അതിൽ പറഞ്ഞാൽ മസാല ഒന്നും പറഞ്ഞില്ല. ആദ്യം ഈ ചിക്കനിലാണ് മസാല ഇടുക. റൈസിൽക്ക് വേറെ മസാല റൈസ് വേവിച്ച് നോക്കുമ്പോൾ ആദ്യം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ചിക്കനിലേക്ക് ഇടുന്ന മസാല തന്നെ ഉള്ളൂ വരുന്നത്. അതിൽ കിടന്ന് തന്നെ ചിക്കനും റൈസും ഒക്കെ വേവ്. ഓക്കെ. അപ്പോൾ ബഷീറാക്കത്തിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു, 10 വർഷം എത്ര വർഷമായി പറഞ്ഞു? 10 വർഷം ഇവിടെ ഇവിടെ 8 വർഷമായി. പട്ടിക്കാട് 3 വർഷം, 11 വർഷമായി മൊത്തം. 11 വർഷം എന്ന് പറയുമ്പോ നിങ്ങൾ അന്ന് തുടങ്ങുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും? ഇവിടെയില്ല, ഇവിടെ മധുത്തറിന് പരിപാടിയില്ല. അപ്പൊ കേരളത്തിൽ ഫസ്റ്റ് മധുത്തോടുന്നിങ്ങളാ? അതെ, എന്ന് തന്നെ പറയാം. ഞാനപ്പൊ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചില്ല. ഞാനിപ്പോ ഈ പറഞ്ഞ വേറെ എറണാകുളത്തും അവിടെ ഇവിടെ എന്ന് പറഞ്ഞാലൊക്കെ പുതിയ സ്പോട്ടുകളാണ്, ഇപ്പൊ അടുത്ത് തുടങ്ങിയവരാണ്. അറിയില്ല, എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല, കേട്ടില്ല. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം അല്ലേ ഷാഫിയെ? ബാഷിറാക്കന്നെയാണ് നമ്മളെ മധുത്ത് വിടുന്നത്. അപ്പൊ നിങ്ങള് ഷാഫി എത്ര കൊല്ലം കഴിക്കണമെങ്കിട്ട്? ഞാന് ഇവിടെ കഴിഞ്ഞ 8 വർഷം ബഷീറാക്ക വന്ന തൊട്ടിട്ട് ഞാനിവിടെ ഉണ്ട്. 8 വർഷമായിട്ട് ഇവിടുത്തെ കസ്റ്റമറാണ്. അറിഞ്ഞ് വേറെ ആളുടെ കസ്റ്റമർ ഒപ്പീനിയൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ കണ്ടാൽ മതി, ഒരു കുഴപ്പമില്ല, ഒരാളും പുതിയാണ്. ബഷീറാക്കം എനിക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കല് നിർത്തിയെന്ന് പറഞ്ഞത്. ഇവിടെ സംഭവം ഉമ്മ വന്നതിന് ശേഷം അൺലിമിറ്റഡ് റൈസുള്ള പരിപാടിയാണ് നിർത്തിയത്. അൺലിമിറ്റഡ് റൈസ് അല്ല, അൺലിമിറ്റഡ് അല്ല, വേറെ വർഷം ഉണ്ടാവും. അപ്പൊ ഒരു പുള്ളി എടുത്തു കഴിഞ്ഞാല് നമ്മളെപ്പോലത്തെ 4 പേർക്ക് കഴിക്കാനും ഇഷ്ടം പോലെ ഉണ്ടാവും. കഴിച്ചാലും കഴിച്ചാലും ബാക്കിയായിരിക്കും, ചിലപ്പോൾ ബാക്കിയായിരിക്കും. അതെ, ഇതൊക്കെ ബാക്കിയായിരിക്കും. ചിലപ്പോൾ അപ്പോൾ അത്യാവശ്യത്തിന് കൊടുക്കുമ്പോൾ പിന്നെ അൺലിമിറ്റഡ് എന്നുള്ള പ്രശ്നമല്ല, അതിന് പ്രശ്നമേ വരില്ല. ആ ഓക്കെ. അപ്പോൾ പിന്നെ ലിമിറ്റഡ് അൺലിമിറ്റഡ് പോലത്തെ ഒരു ലിമിറ്റഡ് പറയാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വയറു നിറച്ച് കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വിളം വീറ്റ് കഴിച്ച് നോക്കാം, ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന്. അതെ. അപ്പോൾ സംഭവം എല്ലാം വിളമ്പി ഞങ്ങളിരുന്നു. ഇതാ, ഇത് ഹാഫ് ബീഫ് മൽഹൂത്ത്. ഇതാ 310 രൂപയാണ് ഇത്ര റേറ്റ് വരുന്നത്. രണ്ട് പേർക്ക് ലാവിഷ് ആയിട്ട് കഴിക്കും. പിന്നെ എന്തിനാണ് അൺലിമിറ്റഡ് റൈസ് കൊടുക്കുന്നത്? ഇത്ര വീഡിയോ എടുക്കാൻ വേണ്ടി തന്നാലല്ലോ, അത്ര അധികം ഉണ്ടാവില്ലേ? ആ, ഇതിലധികം റൈസ് ഉണ്ടാവും, ഇതിലധികം ഉണ്ടാവും. അതെ അതെ. ഇത് ചിക്കനാണ്, ചിക്കൻ ഹാഫ് റൈസ്, ഇതിൽ 300 രൂപ. രണ്ട് പേർക്കുള്ള തന്നെയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ രണ്ടല്ല, 4 പേർക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഷാഫി ഷാഫി ഉണ്ടെന്നുള്ളൊക്കെ ധൈര്യത്തിലാണ്. ഉള്ള ഉറക്കണം എന്തിനാണെന്നറിയോ? ഒരാഫ് ഷാഫിക്കും, ഒരാഫ് ഞാനും, ഇവിടെ ഒരാളും കൂടി ഉണ്ട്, അതിനോട് ഉറക്കുന്നത് കേൾക്കൂലേ. പിന്നെ എന്താന്ന് ഞാൻ ഈ പഹനോട് ചോദിച്ചു, കെട്ടുമല്ലായിട്ട് ഇവിടെ പരിചയമുണ്ടായിരുന്നു, ചെന്തറി കടന്ന് മുന്നേ പറഞ്ഞു പറഞ്ഞു. അഥവാ ഇവിടെ വീഡിയോ ആയിട്ട് വന്നിട്ട് ഇവിടെ തിരക്ക് കൂടിയാൽ നമുക്ക് നേരെ കിട്ടുമല്ലോ വെച്ചിട്ടാണ്. നമ്മളെ ചെക്കന്മാർ വരട്ടാ, കഴിച്ചോട്ടെ, എന്താ പറഞ്ഞത്? ഞാൻ ഒരിക്കൽ കഴിച്ചിട്ടുണ്ടോ, അവരെ കൂടെ വന്നിട്ട് കഴിച്ചു നോക്കിയിട്ട്. പിന്നെ ഒരു സാധനം രാത്രിയാണ്, അവൻ്റെ വീട് എടുത്തില്ല. അപ്പോൾ ബീഫ് ഇടാം. ഷാഫി, ഇഞ്ചി ചിക്കൻ ചിക്കൻ്റെ ആളല്ലേ? അതെ, ഞങ്ങളെ പക്ഷിൻ്റെ ആൾക്കാരാണ്, പക്ഷിൻ്റെ ആൾക്കാരാണ്. നമ്മൾ മുടക്കത്തിൻ്റെ നമ്മൾ പക്ഷിമ്മേ തന്നെ തുടങ്ങാം. ബീഫ് ഇടാം, ബീഫ് നല്ലൊരു പീസും ഒരു ആവശ്യത്തിന് റൈസും ഇട്ടിട്ട് തുടങ്ങാം. പിന്നെ കൂടെ അതാ ഒരു ടൊമാറ്റോ ചട്നി വന്നിട്ടുണ്ട്. പിന്നെ അതാ മയണേസ് ഉണ്ട്, നമ്മുടെ ഉയിര്. പിന്നെ അതാ പുതിന ചട്നി, പിന്നെ കുറച്ച് സലാഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്ക് കുറച്ച് മയണേസ് ഒഴിക്കാം, മയണേസ് ഇല്ലാണ്ട് കഴിച്ച് നോക്കണം. കുറച്ച് പുതിന ചട്നി, അത് കുറച്ച് തിക്കാണ്, അതുകൊണ്ടാണ് ഒഴിക്കാൻ തന്നെ കാരണം. പിന്നെ കുറച്ച് സലാഡും. നമുക്ക് ഇതിൻ്റെ റൈസ് കഴിച്ച് നോക്കാം. നല്ല ഫ്ലേവർഫുൾ റൈസാണ് ആവാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ആ ചിക്കൻ്റെ ബീഫിൻ്റെ മസാല ഒരു ഹാഫ് ഹവർ ആക്കിയതിനു ശേഷം ഒരു വെള്ളമുള്ള മസാല ആയിരിക്കും, അതിൽ കിടന്നാണ് ഈ റൈസും വരുന്നത്. അപ്പോൾ ആ റൈസിനകത്തേക്ക് ഇതിൻ്റെ സ്റ്റോക്ക് വാട്ടർ നന്നായി പിടിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. കഴിക്കാം. ആ, തുടങ്ങിക്കോ. ഇപ്പോൾ പറഞ്ഞില്ല അതേ കാര്യം, ബീഫിൻ്റെ ആ സ്റ്റോക്ക് വാട്ടർ കടന്ന് വന്നതിൻ്റെ ഗുണം ആ റൈസിന് നല്ല ഫ്ലേവർ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് പൊളിക്കും. ചിക്കൻ്റെ കാര്യം പിന്നെ പറയാമല്ലോ, നമ്മൾ 8 വർഷമായിട്ട് ഇന്നേ വരെ മാറ്റം വരുത്താതെ. ചിക്കൻ്റെ ആളാണ് തോന്നുന്നുണ്ട്, ബീഫിൻ്റെ അറിയാറ്റാണ്. ഇതിൽ ചിക്കനാണ് ശരിക്കും ഏറ്റവും പ്രധാനം, റൈസിനെ പോലെ തന്നെ പ്രധാനമാണ് ചിക്കനും. ശരി, അന്ന് നമുക്ക് വന്നപ്പോൾ ബീഫ് കിട്ടിയില്ല അല്ലേ? ആ, ചിക്കൻ അന്ന് കഴിച്ചു. ഇതാ ഇങ്ങനെ ടച്ച് ചെയ്തെടുക്കാം, ഇങ്ങനെ ആക്കാം, നല്ല വളരെ സിമ്പിളായിട്ട് സൂപ്പർ ചിക്കനാണ്.
ചിക്കൻ അതിൽ ഈ ഒരു ടേസ്റ്റ് നമുക്ക് മറ്റെവിടെയും കിട്ടില്ല. ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, പക്ഷെ മുളകത്തിൻ്റെ ഈ ഒരു ടേസ്റ്റ് ടീമിലത്തെ ആൾക്കാരോട് പറഞ്ഞാൽ അറിയാം, ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ ഷാഫിനെ കൊണ്ടുപോകുന്നു എന്ന് വെച്ചാൽ പിന്നീട് കണ്ടാൽ തന്നെ നമുക്ക് ആ കായ് മുതലാകുന്ന പറഞ്ഞത്. എങ്ങനെയാണ് ശാസ്ത്രീയ ഭക്ഷണം? ശാസ്ത്രീയ ഭക്ഷണം നമ്മൾ കുറച്ച് റൈസ് എടുക്കും, അതിലോട്ട് കുറച്ച് മയോണൈസ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മയോണൈസ് ഒഴിക്കും. ഇത് ഇങ്ങനെ കഴിച്ചാലേ ഉള്ളൂ ഇത് ഫുള്ളാവുക, ഇതിന്റെ ഫുൾ ടേസ്റ്റ്. ഇതെങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതാ ഇതേപോലെ വളരെ സ്മൂത്ത് ആയിരുന്നു. ഇതിങ്ങനെ വായിൽ ജസ്റ്റ് വെച്ചു കൊടുത്താൽ മതി, അലിഞ്ഞു പോവും. അതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ്. അതാണ് ഇതിലെ പ്രത്യേകത. ഞാൻ നമുക്ക് നമ്മുടെ വഴികളിലൂടെ കഴിക്കാം. ഇതാ റൈസ് അങ്ങനെ എടുക്കാം. കുറച്ച് ഫ്ലേവർഫുള്ളാണ്. മസാലയുടെ കുത്തലുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് പാകത്തിനുള്ള ആ മസാലയുടെ ടേസ്റ്റാണ് ഇതിൽ ഹൈലൈറ്റ്. ഓവർ ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കുത്തലുള്ള റൈസ് പോലെ തോന്നും, ഒരിക്കലുമില്ല. ഇനി ബീഫ് ഒന്ന് കൊടുത്തോട്ടെ. ആ ബീഫ് അത്യാവശ്യത്തിന് സോഫ്റ്റ് തന്നെ ഉണ്ടോ കണ്ടോ? ആഹാ, കുട്ടണമെന്നല്ല. പൊളി പൊളിയും ഷാഫി ആയിട്ട് വരെ മയണേസിനോ നമുക്ക് കഴിച്ചോട്ടെ. ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് ഇത്, അത് പറയാൻ മറന്നു. രാവിലെ തുറക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഉച്ചയ്ക്കിന് ശേഷം, അതായത് വൈകിട്ട് 5 മണി മുതലാണ് ഈ മധുത്തും ഫുഗാർ റൈസും സാധനങ്ങളൊക്കെ റെഡി ആവുള്ളൂ. രാവിലെ നോർമലി ആയിട്ടുള്ള ഫുഡും ഉച്ചയ്ക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊറോട്ട ബീഫ് എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഇവിടെ ഇതിനെ വരുള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഷാഫി പറഞ്ഞ പോലെ ഇതൊന്ന് ട്രൈ നോക്കുകയാണ്. കുറച്ച് മയണൈസ് നമ്മൾ ട്രയറിൽ തന്നെയാണ്, പക്ഷേ അവൻ പറഞ്ഞ് ഇതിനെ കാണിച്ചപ്പോൾ നിങ്ങളെ പോലെ എനിക്കും ഒരു കൊതി. ഇതാ കുറച്ച് ടൊമാറ്റോ ഒഴിച്ചു. പിന്നെ ഗ്രീൻ ചട്നി വേണ്ട, കാരണം അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഹാർഡായിട്ട് തോന്നി. ഹാർഡല്ല, കുറച്ച് സ്ട്രോങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സലാഡ് ഇട്ടു. പിന്നെ ബീഫിൻ്റെ എല്ലുമെന്ന് കുട്ടിയെടുത്താൽ ഒരു ചെറിയ പീസ് ഇട്ട് വെക്കാം, ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ. വെച്ച് എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം അല്ലേ ഷാഫിയ? അതെ. വാ, എന്നിട്ട് കഷ്ണം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഉരുളി എടുത്തിട്ട് അങ്ങനെ എല്ലാത്തിനും ടേസ്റ്റും കൂടെ കോംബോ. മയണൈസ് അതിനെ ഒന്നുകൂടെ സോഫ്റ്റാക്കി സ്മൂത്താക്കി. പക്ഷേ അപ്പം ആ മധുവത്തിൻ്റെ റൈസിൻ്റെ ടേസ്റ്റ് പോയി, അത് പാടില്ല. റൈസ് ഒറ്റയ്ക്ക് കഴിക്കേണ്ടതായിരുന്നു ശരിക്കും. അത് മധുവത്തിൻ്റെ റൈസിനെ വളരെ മൈൽഡാക്കിയിരുന്നു. ഓൾറെഡി അത് പാകത്തിനുള്ള മസാല മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് ഓവർ മസാല ഇല്ല. അപ്പോൾ നമ്മൾ ഷാഫി ഇത്ര നേരം അടിപൊളി എന്ന് പറഞ്ഞാൽ ചിക്കനെ നമ്മളൊന്ന് അങ്ങോട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. അങ്ങോട്ട് മാറ്റി വേണമെങ്കിൽ ബീഫ് ഒരു കഷ്ണം കഴിച്ചു നോക്ക്, നോക്കി നോക്കാം. ആ നോക്കി, പക്ഷിൻ്റെ ആളാണെങ്കിലും ആഹാ, ഒരു ക്വാർട്ടർ മുഴുവൻ തിന്നൂലേ ചിക്കൻ? അങ്ങനത്തെ ആളൊന്നല്ല അല്ലേ. ആ അതാ അങ്ങോട്ട് നോക്ക്, ഒന്ന് തൊട്ടപ്പത്തിന് പൊട്ടിയായി. ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ ചിക്കൻ്റെ അഹങ്കാരം. കയ്യിലോണ്ടൊന്ന് തൊട്ടപ്പത്തിന് ഇതാ പൊട്ടിയതാ. വാ, അധികം നന്നായിക്കണോ? നല്ല ഓയിലി ആയിട്ടുള്ള ഒരു റൈസാണിത്. ഓയിൽ എന്ന് പറഞ്ഞാൽ ഓയിലും ഒരു നനവ്, ഫുള്ളായിട്ട് ഓയിലല്ല, ഒരു നനവുള്ള റൈസെന്ന് പറയാം. കുറച്ച് നേരം ഇരുന്നാൽ ഡ്രൈ ആവും കേട്ടോ. ഇത് നനവ് പുറം ഭാഗം ഇരിക്കുന്നത് ഇങ്ങനെ തോമസ് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഡ്രൈ ആവും. ഡ്രൈ ആവും എന്ന് പറഞ്ഞാൽ നനവ് പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓയിൽ എന്ന് പറയാൻ പറ്റില്ല, ഡ്രൈ അല്ല എന്നുള്ളത്. റൈസ് മാത്രം മിക്സ് ചെയ്ത് വെക്കട്ടെ. സംഭവം രണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരേ കളർ റൈസാണ്. ഇത് ഏതാ റൈസ് നമ്മൾ മാറിപ്പോയി ചിലപ്പോൾ. രണ്ട് ടേസ്റ്റ് ടോട്ടലി ഡിഫറൻ്റാണ്. അതാണ് ഹൈലൈറ്റ്, കണ്ടു കഴിഞ്ഞാൽ ഒരേ പോലത്തെ റൈസ്. ചിക്കൻ്റെ ടോപ്പ് വാട്ടർ കിടന്ന് വന്നുകൊണ്ടുള്ള ആ ഒരു ഗുണമുണ്ട് റൈസിന്. ബീഫിനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ഫ്ലേവർ തന്നെ ഉള്ളൂ. അത് ഒരുപാട് മസാലയിട്ട് കുത്തുന്നില്ല എന്നുള്ളത് ഒരു ഹൈലൈറ്റാണ്. അതാണ് ഇതിൽ മെയിനായിട്ട്. അത് ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും നല്ല മസാല ഇട്ട് നല്ല മസാലയുടെ കുത്തലുണ്ടാവുന്നു, ഒരിക്കലുമല്ല. മന്തി എന്ന് വെച്ചാൽ മന്തിയുടെ റൈസ് ആയിട്ടല്ല, ചില മന്തികൾ ഭയങ്കര ഫ്ലേവറായിട്ടുള്ള മന്തികൾ കഴിക്കാറുണ്ട്, പക്ഷേ മൈൽഡ് മന്തികളുണ്ട്. ആ മൈൽഡായിട്ടുള്ള മന്തി റൈസിന് വെച്ച് കഴിയുമ്പോൾ കുറച്ച് ഒരു പൊടിക്ക് കയറി നിൽക്കും, പക്ഷേ നമുക്ക് പാകത്തിനുള്ള റൈസ്. ചിക്കൻ കാണിച്ചതാ, ചെറിയ ചിക്കൻ കേട്ടോ, കുഞ്ഞിക്കാലി. എല്ലൂരി പോകുന്നു. ചിക്കൻ അടിപൊളിയാണ്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. ചിക്കൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിക്കനില ആ ഒരു സോഫ്റ്റ് ചിക്കൻ, അതുപോലെ വളരെ മൈൽഡായിട്ടുള്ള ഒരു ഫ്ലേവർ. വേറെ ചിക്കൻ പൊരിക്കുന്നില്ലല്ലോ, ചിക്കൻ ആ വെള്ളത്തിൽ കിടന്ന മസാല ഇട്ട വെള്ളത്തിൽ കിടന്നാണ് വരുന്നത്. പുഴുങ്ങിയെടുക്കാന്ന് പറയാം, അതുപോലെ തന്നെ വരുന്നുള്ളൂ. സംഭവം അറബികൾ കഴിക്കുന്ന പോലെ തന്നെ ഇടയ്ക്ക് സലാഡൊക്കെ കഴിക്കണം. വെറും ഈ ചിക്കനെ കഴിച്ചു വിടരുത്, അല്ലെങ്കിൽ ബഷീർക്ക ഷാഫിനെ ആട്ടിയ പോലെ ഉടലെ വിടും.
തടി കൂടുതലാണ് ഇങ്ങോട്ട് വരരുതെന്നാണ് പറഞ്ഞത്. തടി കുറക്കണം തോന്നിയിരിക്കണം എപ്പോഴും. തടി കുറക്കണം തോന്നിയിട്ടുണ്ട്. എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ആ സമയത്താണ് ബഷീർഖാൻ്റെ മലോട്ട് വരുന്നത്. ഉടനെ തന്നെ വണ്ടി എടുക്കും പോരും. ബഷീർഖ ഉഷാറട്ടോ. ഇവനെ വെറുതെ അല്ല നിങ്ങളെ കൂടെ കുടിക്കുന്നു. സംഭവം ഉഷാറാണ്. രണ്ടും ഇഷ്ടപ്പെട്ടു, ചിക്കനും ബീഫും ഇഷ്ടപ്പെട്ടു. കൂടുതൽ ഇഷ്ടപ്പെട്ട വെച്ചാൽ സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. കാരണം ഞാൻ ബീഫിൻ്റെ കട്ട ഫാനാണ്, അതുകൊണ്ട് ബീഫ് ഇഷ്ടമാണ്. ചിക്കൻ കഴിച്ചപ്പോൾ ചിക്കൻ ഇഷ്ടപ്പെട്ടു. രണ്ടിൽ ഏതാ അടിപൊളി ചോദിച്ചാൽ കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്, പക്ഷേ കൂടുതൽ ഇഷ്ടം ചിക്കനാണ്. ചിക്കനാണല്ലേ? ഞങ്ങളൊക്കെ ചിക്കൻ്റെ ആൾക്കാരാണ്, പക്ഷീൻ്റെ ആൾക്കാരാണ്. പക്ഷേ റൈസ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ബീഫിൻ്റെ. ചിക്കൻ ആ ബീഫിൻ്റെ നെയ്യൊക്കെ കയറിയിട്ടേ റൈസ് കറല വിലയിരുന്നു. സംഭവം ഇഷ്ടപ്പെട്ടു. ഞാനിത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ, സ്ഥലം ഉണ്ടെങ്കിൽ ബുഹാരി കൂടെ ട്രൈ ആക്കണം എന്ന് കരുതിയിരുന്നു. ഷാഫ് ഇത് ഫുള്ള് കഴിക്കുവെച്ചാൽ ഞാനൊരു ബുഹാരി പറയും. കഴിക്കാൻ പക്ഷേ സമയപ്പിലാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഇതുമില്ല. മയണൈസും കൂട്ടിയുള്ള മയണൈസ് കുറച്ചെടുക്കാം. ഷാഫിയുടെ ഈ ഒരു സ്റ്റൈലിൽ ഇഷ്ടമുള്ളവര് ഒന്ന് കമന്റ് ചെയ്യണം. അതും വേണമല്ലേ? സോറി സോറി. സ്പൂണുണ്ട്, സ്പൂണുണ്ട്. അതായത് എനിക്ക് രണ്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ ട്രൈ നോക്കുള്ളൂ, ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് കഴിക്കാറില്ല. പക്ഷേ ഇവൻ ഇതിൻ്റെ ഒരാളാണ്. ഇങ്ങനെ ആയി കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി എനിക്ക് സ്മൂത്ത് വന്നത്. റൈസിൽ കുറച്ചും കൂടി സ്മൂത്ത്നെസ് വരണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യണം. രണ്ടും കൂടി മിക്സ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മധുവത്തിൻ്റെ ടേസ്റ്റ് പോകും. പക്ഷേ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ടു, എന്നെ വീണ്ടും ഇങ്ങോട്ട് വരുത്തുന്നു. ഈ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഇതുപോലെ ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവല് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും അതിൽ കണ്ടിന്യൂ. അപ്പൊ ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് താഴെ നിന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഷാഫിയുടെ ആ ഒരു ലൈനിലുള്ള ആൾക്കാർ എത്ര കോട്ടനാണ്. ചിക്കൻ്റെ സ്മൂത്ത്നെസ് വീണ്ടും പറയാതിരിക്കാൻ കഴിയില്ല. ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചിക്കൻ പോകുമ്പോൾ സോഫ്റ്റ് ആയ ചിക്കൻ പറയാം. അപ്പൊ കണ്ടിട്ടുണ്ടപ്പോ ഞാനും ഷാഫിയുടെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു ആരാധകനായി, ഷാഫിയുടെ ഫാൻസായി. സംഭവം എന്തായാലും ഉഷറായി കേട്ടോ, അടിപൊളി. അപ്പൊ ഈ മധുത് എന്ന് പറഞ്ഞ സംഭവം കഴിച്ചിട്ടുണ്ടവരുടെ ആ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാം. ഇവിടുന്ന് കഴിച്ചവർ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം. ബഷീർഖാൻ അറിയാത്തവർ, ഇവിടുന്ന് കഴിച്ചവർ ബഷീർഖാൻ അറിയാത്തവർ കുറവായിരിക്കും. അപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ നോക്കുക. മന്തി മാത്രം ട്രൈ നോക്കി നടക്കരുത്, ഇടയ്ക്ക് ഇങ്ങനത്തെ വെറൈറ്റികൾ നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കേണ്ട. അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ വീണ്ടും വന്നേക്കും. ബൈ ബൈ.